ഹായ് ഫ്രണ്ട്സ്, അഭിലാഷ് ടെമ്പിൾ ട്രാവൽ ഫുഡ് സൈക്കോളജിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി നമ്മൾ ലോക്ക്ഡൗണിന് ശേഷം യാത്ര എപ്പിസോഡ്സ് ഇടാൻ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇത് ഇപ്പോൾ യാത്ര ചെയ്തിട്ടുള്ള എപ്പിസോഡല്ല, വീഡിയോസ് അല്ല ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഫെബ്രുവരി 18-ാം തീയതി ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോയാണ്. ഇപ്പോൾ കൊറോണ കാരണം നമ്മൾ ഈ വീഡിയോ ഇട്ടില്ല, പകരം നമ്മൾ വേറെ കുറേ വീഡിയോസ് ഇട്ടു. അത് വേറെ കാര്യം. യാത്രാ വീഡിയോസ് ഇപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ കൊടുമ്പമ്പലം, പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമ്പമ്പലം, കൊടുമ്പിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ കൊടുമ്പമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പഴനിയിൽ പോയതിൻ്റെ പാതി പുണ്യം കിട്ടും എന്നുള്ളതാണ് കൊടുമ്പമ്പലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ കൊടുമ്പമ്പലത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. 3 എപ്പിസോഡ്സാണ് നമ്മൾ ഇടുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് ഇന്നിടുന്നു, ബാക്കി 2 എപ്പിസോഡ്സും വരും ദിവസങ്ങളിൽ നമുക്ക് ശരിക്കും കാണാം. അപ്പോൾ ഈ എപ്പിസോഡ് പൂർണ്ണമായിട്ടും കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ചാനലിലേക്ക് ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രിപ്ഷൻ, ഒരു ഓൾ ബെൽ ബട്ടൺ. അപ്പോൾ പൂർണ്ണമായിട്ടും കാണുക. ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്, ടേക്ക് കെയർ. ഹായ്, വെൽക്കം ടു ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് അഭിലാഷ് ടെമ്പിൾ ട്രാവൽ മ്യൂസിക് സൈക്കോളജി. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് പുതിയ അതിഥികളുണ്ട്. ഇവരൊക്കെ വഴിയെ പരിചയപ്പെടുത്തരാം. നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ പോകുന്ന വഴി കൊടുമ്പെന്നുള്ള വിഖ്യാതമായ ഒരു സ്ഥലമാണ്. ഈ കൊടുമ്പിലെ ഒരു ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നുള്ളതാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്ന ഒരു ഏറ്റവും അതിപ്രധാനമായിട്ടൊരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുതിയ എപ്പിസോഡിൽ നമ്മൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കൊടുമ്പിൽ ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങളും വിശേഷങ്ങളും ഐതിഹ്യങ്ങളും ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം പരമാവധി പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രോഗ്രാം മുഴുവനും കാണുക. ഈ നമ്മുടെ അഭിലാഷ് ടെമ്പിൾ ട്രാവൽ മ്യൂസിക് സൈക്കോളജി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വാച്ച് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പരമാവധി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എളിയ അല്ലേ എളിമയോടുകൂടിയിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ഈ കൊടുമ്പിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. സോ വിശേഷങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, സ്റ്റേ ട്യൂൺഡ്. ഈ കാണുന്നത് പാലക്കാട് റോഡാണ്. ഈ റോഡ് ഇങ്ങനെ പോകുന്നത് ചിറ്റൂർക്കാണ്. അപ്പോൾ പാലക്കാട് ചിറ്റൂർ റോഡിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അതിവിപുലമായിട്ടുള്ള അമ്പലമാണ് നമ്മുടെ ഈ കൊടുമ്പ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമ്പലത്തിലോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു വിദൂര വീക്ഷണം. ഇത്ര നല്ല ഹൈറ്റൊക്കെ ഉണ്ട്, നല്ല രസകരമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അമ്പലമാണ്. വർഷങ്ങളായി 100-ാണ്ടുകളോളം പഴക്കമുള്ള ഒരു അതിബൃഹത്തായിട്ടുള്ള നിർമ്മിതി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വിദൂരമായിട്ടുള്ള അമ്പലത്തിൻ്റെ ദൃശ്യം ഇങ്ങനെ ഉണ്ടാവും. ഏകദേശം ഉണ്ടോ, ഇങ്ങനെ ഞാൻ കാണിച്ചിരുന്ന നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ടിപ്പിക്കൽ തമിഴ്നാടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ശൈലിയിലുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ്. നമ്മൾ സൂം ചെയ്ത് കാണിക്കുമ്പോൾ ഏതാണ്ട് ഉണ്ടോ, നല്ല മനോഹരമായിട്ടുള്ള ദേവശില്പങ്ങളെല്ലാം കൊത്തിവെച്ചിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മേലെ ഇത്രയും വിശിഷ്ടമായിട്ടുള്ള കൊത്തുപണികൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. കണ്ടോ, മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നല്ല കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ എപ്പിസോഡ്സിലെയും പോലെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു എപ്പിസോഡായി മാറുകയാണ് നമ്മുടെ ഈ എപ്പിസോഡും. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. സോ വെയിറ്റ്, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം. ഈ കുടുംബ അമ്പലത്തിലോട്ട് നമ്മൾ തന്നെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. പക്ഷെ നമുക്ക് അമ്പലത്തിൻ്റെ അകത്തോട്ട് നമുക്ക് പ്രവേശനം നമുക്ക് മെയിൻ പ്രതിഷ്ഠ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് അമ്പലത്തിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്തിട്ട് നമുക്ക് ചുറ്റമ്പലവും ബാക്കി കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റർ ചെയ്യുമ്പോൾ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള മരത്തിൽ കൊത്തിയെടുത്തുള്ള വാതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ഹൈലൈറ്റാണ് അമ്പലത്തിൻ്റെ. പിന്നെ ഉണ്ടോ, നല്ല മനോഹരമായിട്ടുള്ള കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ. കുറേ ഒരു പൂവിൻ്റെ രൂപത്തിലെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട് ഇവിടെ കല്ലുകൊണ്ട്. 100-ാണ്ടുകൾ പഴക്കമുള്ള നിർമ്മിതി എന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഈ മറ്റേ വാതിലും നമുക്ക് ഈ സൈഡിൽ കാണാൻ സാധിക്കും. അങ്ങനെ വന്നിട്ട് ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു മുരുകൻ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു അമ്പലമാണ്. അപ്പോൾ ഇങ്ങനെ കാണുന്ന ഈ കരിങ്കല്ലിൻ്റെ നിർമ്മിതികളെല്ലാം ചെറുതെല്ലാം ഒരു വലിയ വലിയ കരിങ്കൽ പാളികൾ കൊണ്ട് ഒറ്റക്കല്ലിൽ പോലെ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം 100-ാണ്ടുകൾക്ക് മുമ്പേ ഇത്രയും ടെക്നോളജിയൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഇത്രയും മനോഹരമായിട്ട് നിർമ്മിതി എങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ്. കണ്ടോ, ഇത്രയും നല്ല ബൃഹത്തായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഈ അമ്പലത്തിൻ്റെ കുടുംബ അമ്പലത്തിൻ്റെ എൻട്രിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സ്വർണ്ണത്താൽ പൊതിയപ്പെട്ടിട്ടുള്ള ഒരു കൊടിമരം നമുക്ക് മനോഹരമായി നമ്മുടെ ഫ്രണ്ടിൽ കാണുവാൻ സാധിക്കും. ഒരു ഭണ്ഡാരം സ്വാഭാവികമായിട്ടും അമ്പലത്തിൻ്റെ ചുറ്റും കാണാൻ സാധിക്കും.
പിന്നെ അതേപോലെ തന്നെ കേറിയ വഴി തന്നെ ലെഫ്റ്റിൽ ഈ വഴിപാട് ഷീട്ടാക്കുന്ന സ്ഥലം നമുക്കിവിടെ കാണാം. പിന്നെ മേലെ ധാരാളം രീതിയിലുള്ള പ്രതിമകളും ആലങ്കാരികമായി വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഘടികാരം, ഒരു മണി എല്ലാം ഇവിടെ കാണാം. ഇവിടെ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 16-ാം തീയതിയാണ്. നമുക്ക് ഇന്ന് കാർത്തിക, ഇവിടെ വരുന്ന ദിവസങ്ങളിലുള്ള വിശേഷങ്ങൾ ഇവിടെ കുറിച്ചിട്ടുണ്ട്. അപ്പം വിളക്ക് വെപ്പിൻ്റെയും പൂജയുടെയൊക്കെ സമയം ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ വഴിപാട് കൊടുത്തിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ക്ഷേത്രത്തിനകത്തോട്ട് നമുക്ക് വീഡിയോഗ്രാഫി അലൗഡ് അല്ല. പക്ഷേ എന്നാലും ഈ കാണുന്ന കവാടമാണ് അമ്പലത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രതിഷ്ഠയുള്ള കവാടം. അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിനെ കാണാൻ സാധിക്കും, മുരുകനെ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ മുരുകൻ്റെ അമ്പലത്തിൻ്റെയും ഫ്രണ്ടിൽ കാണുന്ന പോലെയുള്ള ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള മുരുകൻ്റെ വാഹനമായിട്ടുള്ള മയിൽ വാഹനം എന്ന് പറയുന്ന മയിലിൻ്റെ ഒരു രൂപം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ മറ്റേ കൊടിമരത്തിൻ്റെ ചുറ്റും ഉപദേവതകൾ ശരിക്കും അങ്ങനെ നിർത്തിവെച്ചിട്ടുണ്ട്. ഒരു ഭസ്മപ്പെട്ടി ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ ഭക്തജനങ്ങളെല്ലാം ഇവിടെ ശരിക്കും ഇരിക്കുന്നുണ്ട്. ഈ അമ്പലത്തിൻ്റെ ആംബിയൻസ് ശരിക്കും എല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണോ, ഇതാണ് ഒരു ഈ ചുറ്റമ്പലത്തിൻ്റെ അല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ ഉള്ളിലുള്ള കുറേ ഉപദേവങ്ങളുടെ ഒരു രംഗം എന്ന് പറയുന്നത്. കൊടിമര പീഠ സമർപ്പണം അതെല്ലാം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മയിൽ വാഹനം ഇരിക്കുന്നത് ഈ ഒരു ഗോപുരത്തിൻ്റെ ഉള്ളിലാണ്. അതേപോലെ നമ്മൾ ഈ കൊടിമരത്തിൽ വരുമ്പോൾ എഗെയിൻ ഇവിടെ മയിലിൻ്റെ ഒരു രൂപം ഭംഗിയായിട്ട് കൊത്തി വച്ചിട്ടുണ്ട്. അതിങ്ങനെ പോവും. നല്ല ഹൈറ്റുള്ള കൊടിമരമാണ്. മനോഹരമായിട്ടുള്ള ഒരു ദർശനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം വളരെ മനോഹരമായി പെയിൻറ് ചെയ്തിട്ടുള്ള നല്ല ആലങ്കാരികമായിട്ടുള്ള കളർഫുള്ളാക്കിയിട്ടുള്ള പെയിൻറ്റിങ്ങും അങ്ങനെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഓം ശരവണ ഭവ എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ അതിൻ്റെ മേലെ ഇങ്ങനെ മനോഹരമായി നിർത്തി വെച്ചിട്ടുള്ള ഒരുപാട് രീതിയിലുള്ള പ്രതിമകളും എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ടിപ്പിക്കൽ തൂൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഒരു ടിപ്പിക്കൽ തൂൺ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടോ. നല്ല മനോഹരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ശരിക്കും നമ്മുടെ നൊസ്റ്റാൾജിയ വിളിച്ച് ഉണർത്തുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ നമുക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെ കാണാൻ വേണ്ടി നമുക്ക് പോവാം. നമുക്ക് അമ്പലത്തിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരുമായി പങ്കുവയ്ക്കാം. മണികളൊക്കെയാണ്. ഇപ്പോൾ നട തുറക്കുന്ന സമയമായിരിക്കണം. അപ്പോൾ ഭക്തജനങ്ങളെല്ലാം ആവേശഭരിതരായി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. നട തുറന്ന സമയത്ത് ഇവിടെ നാദസ്വരം തകില് എല്ലാം മനോഹരമായിട്ടുള്ള സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം വളരെ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസാണ് നമുക്കിവിടെ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ നബിത സാറ് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിശേഷങ്ങൾ പകർത്തുവാൻ വേണ്ടി നമുക്ക് ഒന്ന് ഭാരവാഹികളുടെ അടുത്തേക്ക് നമുക്ക് സമീപിക്കാം. സോ സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ ഈ സൈഡിൽ കാണുന്ന വീരവാഹു എന്നുള്ള ഒരു പ്രതിഷ്ഠയാണ്. നമുക്കിവിടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല, നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതേപോലെ ഇപ്പോൾ നട തുറന്ന സമയമാണ്. നല്ല രീതിയിലുള്ള ഒരു നാദസ്വരങ്ങളെല്ലാം കേൾക്കുന്നതെന്ന് പറഞ്ഞ പോലെ സംഭവങ്ങൾ കേൾക്കുന്നുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ സംഭവത്തിന് ശേഷം അകത്ത് എൻട്രി ചെയ്യാം എന്നുള്ളതാണ് തോന്നുന്നത്. നോക്കട്ടെ. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വഴിപാടുകൾ ഷീട്ടാക്കുന്ന സ്ഥലം ഇവിടെ കാണാം. ക്യൂ പാലിക്ക എന്ന് കാണുന്നുണ്ട്. നല്ല തമിഴിലും അതേപോലെ തമിഴിൽ ശരിക്ക് ഒരു സൈഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് വഴിപാട് വിവരങ്ങളൊക്കെ. അതേപോലെ വഴിപാട് വിവരങ്ങൾ ഇവിടെ മലയാളത്തിലും ശരിക്കും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്ന ആൾക്കാർക്ക് വഴിപാടെല്ലാം ശരിക്കും ഇവിടെ നിന്ന് ഷീട്ടാക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഈ സ്റ്റോർ റൂം പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പൂജാ സാധനങ്ങൾ ലഭിക്കുന്ന സ്ഥലം കാണാം. ഇവിടെ തുലാഭാരം ചെയ്യുന്ന ആ തുലാഭാരത്തിൻ്റെ തുലാസ് തട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. വെള്ളം
കുടിക്കാം പിന്നെ അമ്പലം നമ്മൾ അതിലൂടെ കയറി മുരുകന്റെ അമ്പലത്തിന്റെ പ്രതിഷ്ഠയിലേക്ക് കയറി എക്സിറ്റ് വരുന്ന ഭാഗമാണ് ഈ ഭാഗം ആ എക്സിറ്റ് വരുന്ന ഭാഗത്തെ നല്ല മനോഹരമായിട്ടുള്ള കല്ലുകളൊക്കെ ഭസ്മമെല്ലാം ഭക്തജനങ്ങൾ ഇവിടെ തൂവി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഗണപതിയുടെ പ്രതിഷ്ഠ കാണാം ഗണപതിയുടെ മുമ്പിലെ ഒരു ഗണപതിയുടെ മൂഷിക വാഹനൻ ഇവിടെ മനോഹരമായി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ ഹോമകുണ്ഡം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മനോഹരമായിട്ടൊരു ഓടിൻ്റെ വിളക്കും കാണാം അങ്ങനെ ഗണപതിയുടെ പ്രതിഷ്ഠ നമുക്കിവിടെ കാണാം ഗണപതി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ ഗണപതിയെ നമുക്കിവിടെ കാണാം ഗണപതി പിന്നെ ഗണപതി ഭഗവാനാണ് നമ്മളെ അനുഗ്രഹിക്കേണ്ട വ്യക്തി ഗണപതി ഗണേശ സഹായിക്കണേ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നടക്കാം ഇവിടെ ഒരു നല്ല സ്റ്റീലിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഒരു ഭണ്ഡാരം ഉണ്ടിക ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ടിപ്പിക്കൽ തമിഴ്നാട് സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള അമ്പലങ്ങളുടെ ഒരു ഒരു ദൃശ്യ മനോഹാരിത നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ബാലകൃഷ്ണൻ സാറും റോഷനും നബിത സാറും എല്ലാം ഈ ദൃശ്യങ്ങൾ ശരിക്കും ആസ്വദിച്ചുകൊണ്ട് അവരെങ്ങനെ നിൽക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ ഈ ഈ ഈ ഡ്രസ്സ് വർക്കെല്ലാം ചെയ്തിട്ട് അധികമായിട്ടില്ല എന്ന് തോന്നണതല്ലേ നബിത സാറേ ഇത് അധികമായിട്ടില്ല ചെയ്തിട്ട് ഈ സംഭവം ചെയ്തിട്ട് ഈ റൂഫിംഗ് ചെയ്തിട്ട് അധികമായിട്ടില്ലല്ലോ ആ ഈ റൂഫിംഗ് ഓക്കെ ആദ്യം ഉണ്ടായിരുന്നില്ല അത് ഇപ്പോൾ ഈ അധികം അധികം ആയിട്ടില്ല ഈ സംഭവം രണ്ട് വർഷത്തിന് ഇപ്പുറമായിട്ടില്ല എന്നാണ് പറയുന്നത് നടപ്പന്തൽ എന്ന് പറയും അല്ലേ ഓക്കെ നമ്മളവിടെ ചുറ്റമ്പൽ എന്ന് പറയുന്നതിൻ്റെ കോൺസെപ്റ്റ് അല്ലേ അതേപോലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അയ്യപ്പനും നാഗരാജാവിനെയും കാണാൻ സാധിക്കും ഈ കൊടുമ്പ അമ്പലം ഒന്ന് കവർ ചെയ്യുക എന്നുള്ളത് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് അത് ഇന്നാണ് നമുക്കത് സാധ്യമായതെന്നുള്ളത് ഒരു ഒരു മഹാപുണ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് അയ്യപ്പനും നാഗരാജാവിൻ്റെയും പ്രതീക്ഷയോടെ കാണാൻ സാധിക്കും നാഗരാജാവ് ഉണ്ടോ എപ്പോഴും എല്ലാ അമ്പലത്തിലെയും പോലെ ടിപ്പിക്കലായിട്ടുള്ള സർപ്പങ്ങളുടെ ഒരു പ്രതിഷ്ഠ നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ അയ്യപ്പൻ്റെ അമ്പലം ഇപ്പോൾ ഒരു വേപ്പിൻ്റെ മരം വേപ്പിൻ്റെ മരം സ്പിരിച്വലി ഇമ്പോർട്ടൻ്റ് ആണ് സയൻറ്റിഫിക്കലി ഓൾസോ നീം ട്രീ ഈസ് ഇമ്പോർട്ടൻ്റ് ആസ് എൻ ആൻറ്റിബയോട്ടിക് എന്ന് പറയും അപ്പോൾ അമ്പലത്തിൻ്റെ ചുറ്റും വരുമ്പോൾ നമുക്ക് ആൽമരം ഓസോൺ ഫ്രീ ആയിട്ട് ഉള്ള ഓക്സിജൻ നമുക്ക് കിട്ടും അപ്പോൾ വേപ്പ് മരം സ്വാഭാവികമായിട്ടും ഒരു ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ കൊടുമ്പിൻ്റെ അമ്പലത്തിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ തന്നെ ഒരു ഉണ്ടോ അമ്പലത്തിൻ്റെ ഈ ഒരു ബാക്ക് സൈഡ് ഇതാണ് ഭഗവാൻ കുടികൊള്ളുന്ന ഷ്രൈൻ അല്ലെങ്കിൽ ഷ്രൈൻ എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഒരു ക്ലോസപ്പ് വ്യൂ നമുക്ക് കാണാൻ പറ്റും നോക്കാം അങ്ങനെ ഉണ്ടാവും ഒരു സ്വർണത്തിൻ്റെ ഒരു ഗോപുരം എല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെ കാണാൻ സാധിക്കും പിന്നെ ഉപദേവതകളും ഋഷിമാരും മുനിമാരും എല്ലാം കാണാൻ സാധിക്കും ഒരു ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരു പ്രതിഷ്ഠ അവിടെ കാണാൻ സാധിക്കും ദക്ഷിണാമൂർത്തി ഇവിടെ ഗുരു നോക്ക കൊടി നന്മയിൽ അങ്ങനെ കുറേ മന്ത്രങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഭക്തിസാന്ദ്രമായ ഒരു ഒരു സമയമാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവിടെ വഴിപാട് നെല്ല് സ്വീകരിക്കുന്ന സ്ഥലം എന്ന് കാണുന്നുണ്ടല്ലേ ഇവിടെ കാർഷിക വൃത്തി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പാലക്കാടിൻ്റെ കാർഷിക വൃത്തിയുടെ ഒരു സ്ഥലമാണല്ലോ ഒരു ഇടനാഴിയാണല്ലോ ചിറ്റൂർ എന്ന് പറയുന്നത് കൊടുമ്പ് മേഖല അപ്പോൾ അവിടെ നേർച്ചയായിട്ട് വരുന്ന ഒരുപക്ഷെ ഒരുപാട് നെല്ലുകൾ വരുന്നുണ്ടാവുമായിരിക്കാം അപ്പോൾ അത് സംഭരിക്കുന്ന സ്ഥലമായിട്ട് ആ വരണ സാധ്യത നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന രംഗമാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഭാഗം ലോക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഈ ചുറ്റോട് ചുറ്റും നമുക്ക് നോക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ദൈവത്തിൻ്റെ ദൈവം കുടികൊള്ളുന്ന ആ ഷ്രൈൻ നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ അമ്പലം നമ്മൾ ഫ്രണ്ട് കണ്ടിട്ടുള്ള ആ അമ്പലത്തിൻ്റെ ഗോപുരം നമുക്ക് ഇടയിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒന്ന് സൂം ചെയ്ത് നോക്കാം നമ്മളെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള ഒരു ഗേറ്റ് ഇല്ലേ അതാണ് അവിടെ കാണുന്ന സംഭവം അങ്ങനെ മനോഹരമായി നമ്മൾ ഈ ഡ്രസ് വർക്കെല്ലാം ചെയ്തിട്ട് ഈ നടപ്പന്തൽ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ ഉപദേവതകളിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉപദേവങ്ങൾ എന്ന് പറയുമ്പോൾ ഇതെന്താ സംഭവം നമുക്ക് നോക്കാം ഇവിടെ ഒരു ഒരു മനോഹരമായിട്ടുള്ള ഒരു ഒരു തമിഴ്നാട് സ്റ്റൈലിലേക്ക് പറഞ്ഞതുപോലെ ഒരു ഒരു ഉപദേവം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ചണ്ഡികേശ്വരൻ എന്നുള്ളതാണ് ഈ ഉപദേവത്തിൻ്റെ പേര് വേണ്ടോ ചണ്ഡികേശ്വരൻ ഭഗവാനെ കാത്തിരിക്ഷിക്കണമേ ചണ്ഡികേശ്വരൻ അപ്പോൾ ചണ്ഡികേശ്വരൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാറിൻ്റെ പേര് വീട് ഇവിടെ തന്നെയാണോ
ഓക്കെ എന്താ കൃഷി ആണോ മെയിൻ ആയിട്ടുള്ള സംഭവം ഇവിടെ പ്ലംബിംഗ് തൊഴിലാ ബിൽഡിംഗ് ഓക്കെ എന്നാലും നമ്മുടെ ചാനലിലേക്ക് അഭിലാഷ് ചെമ്പ ട്രാവൽ മ്യൂസിക് സൈക്കോളജിയുടെ ചാനലിലേക്ക് ഒരു പുതിയ അതിഥി നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഷൺമുഖൻ സാർ അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പിന്നീട് പങ്കുവയ്ക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ അടുത്തൊരു ഉപദൈവം എന്ന് പറയുന്നത് ഇവിടെ കാണുന്നൊരു ഭൈരവൻ ആണ് ഭൈരവൻ അല്ലേ മുരുകനെ നോക്കി വീരബാഹു ആ കാലഭൈരവനും എന്താ ഭഗവാൻ നോക്കി നിൽക്കുകയാണ് തയ്യാറായി ഓക്കെ ഞാൻ ചോദിക്കാം ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ശരി ഭൈരവൻ എൻ്റെ കാഴ്ചകൾ ഇവിടെ കാണാം നമുക്ക് ഭൈരവൻ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട് ഇത് ഇതല്ലേ നവഗ്രഹങ്ങളല്ലേ ഓക്കെ ഈ സൈഡിൽ ഇവിടെ ശിവൻ്റെ അമ്പലം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ നന്ദികേശൻ ഒപ്പം തന്നെ ഇവിടെ ശിവൻ ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഓം നമ ശിവായ അങ്ങനെ നമുക്ക് ഈ ശിവൻ്റെ അമ്പലത്തിൽ നിന്നും വിട്ടു വന്നതിന് ശേഷം നമുക്കിവിടെ കാണുന്ന ഈ നവഗ്രഹങ്ങളുടെ ചുറ്റും നമുക്കൊന്ന് നടന്നു നോക്കിയോ അവിടെ ഇവിടെ ബുധൻ ശുക്രൻ അല്ലെ എല്ലാ നവഗ്രഹങ്ങളെയും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി നടന്ന് കാണാം നവഗ്രഹങ്ങളാണ് ഏറ്റവും അല്ലെ ഓം സൂര്യായ സോമായ മംഗളായ ബുധായ ച ഗുരുശുക്ര ശനിഭ്യശ്ച രാഹവിയെ കേതവേ നമഃ എന്നുള്ളതാണ് ഈ നവഗ്രഹങ്ങളുടെ ഒരു ഒറ്റ മന്ത്രം എന്ന് പറയുന്നത് അങ്ങനെ നവഗ്രഹങ്ങളെ ചുറ്റും നമ്മളൊന്ന് ഒരു ഓട്ടപ്രദക്ഷിണം ചെയ്തു ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം നമുക്ക് ഷൺമുഖേട്ടനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അദ്ദേഹത്തിന് കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ കുടുംബമ്പലം കവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു ഷൺമുഖേട്ടനെ കണ്ടു നമുക്ക് അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അറിവിലുള്ള ഈ അമ്പലത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം പറഞ്ഞോളൂ ഭഗവാനോടെ കുടുംബിലെ സുബ്രഹ്മണ്യ സ്വാമി പ്രതിഷ്ഠ വന്നത് കോളിമാമ്പട്ടി എന്ന സ്ഥലത്ത് മുതലിയാർ സമൂഹം നൂൽ വാങ്ങാൻ പോകുമ്പോൾ ഭഗവാൻ നൂൽപ്പൊതിയിൽ വന്നതാണ് ഇവിടെ വന്ന് കുടികൊണ്ടിരിക്കുന്നത് ഞാൻ വരട്ടെ ശങ്കുന്ത എന്ന് പറഞ്ഞ് നൂൽപ്പൊതിയിൽ ഭഗവാൻ വന്ന് ഇവിടെ വന്ന് മാണിക്യവാസുർ സ്വാമികൾ പ്രതിഷ്ഠ ചെയ്തതാണ് ഏതാണ്ട് എത്ര വർഷം ഏതാണ്ട് ഒരു 900-1000 വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ടെന്നാണ് പറയുന്നത് രഥമൊക്കെ 600 വർഷത്തിൻ്റെ പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ രഥം ഓക്കെ പിന്നെ വേറെന്താ ഈ അമ്പലത്തിൻ്റെ ഒരു താങ്കളുടെ അനുഭവം പറയൂ ഈ അമ്പലവും ഭഗവാന്റെ ശക്തിയെല്ലാം വെച്ചുകൊണ്ട് എന്താ അനുഭവമാണ് പറയാനുള്ളത് ഭഗവാൻ വിളിച്ച വിളികേട്ട ദൈവമാണ് നമ്മൾ പൊതുവേ നമ്മളീ കുടുംബ അമ്പലത്തിനെ കുറിച്ച് പറയാറില്ലേ പഴനിയിൽ പാതി കുടുംബം എന്താ അതിൻ്റെ അതായത് അതിൻ്റെ ഐതിഹ്യം ഒന്ന് മാണിക്യവാസുകർ സ്വാമി ആണ് പഴനിയിൽ നിന്ന് മുരുകനെ ആവാവിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ഭക്തന്മാർ നിങ്ങൾ ഭഗവാനെ കൊണ്ടുപോകേണ്ട അവിടെ പിടിച്ചു വെച്ചാണ് അപ്പോൾ പകുതി ഇവിടെ കൊണ്ടുവന്നു പഴനിയിൽ പാതി അങ്ങനെ പ്രതിഷ്ഠ ചെയ്തെന്നാണ് നമ്മൾ പൂർവികന്മാർ പറഞ്ഞു വരുന്നത് ഒപ്പം തന്നെ പഴനിയിൽ പോയിട്ടുള്ള പുണ്യത്തിൻ്റെ പകുതി ഇവിടെ വന്നാൽ കിട്ടും എന്നുള്ള ഇത് കോൺസെപ്റ്റ് കൂടിയാണ് അതൊക്കെയാണ് ഷൺമുഖേട്ടൻ്റെ കുടുംബിൻ്റെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ബാക്കി കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റു ചില മഹത്വത്തിലൂടെ പങ്കുവയ്ക്കാം സോ സ്റ്റേ ട്യൂൺഡ് ഇപ്പോൾ 2020 ഫെബ്രുവരി 18 ഷൂട്ട് ചെയ്തിട്ടുള്ള കുടുംബമ്പലത്തിൻ്റെ കാഴ്ചകളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുടുംബമ്പലത്തിൻ്റെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള 3 എപ്പിസോഡ്സാണ് ദ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ സെക്കൻഡ് എപ്പിസോഡ് അടുത്ത ദിവസം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ സീരീസ് കംപ്ലീറ്റ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക ഒപ്പം തന്നെ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രിപ്ഷൻ ഓൾ ബെൽ ബട്ടൺ ഒപ്പം തന്നെ ലൈക്കും ഷെയറും കമൻറ്റും എപ്പോഴും പറയുന്നത് പോലെ അപ്പോൾ മറക്കാതെ നമ്മുടെ പ്രോഗ്രാം പൂർണ്ണമായിട്ടും വാച്ച് ചെയ്യുക ഈ പ്രോഗ്രാം ഫുള്ള് കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് സോ സീ യു സൂൺ ബൈ ബൈ